നമസ്കാരം. കേരളത്തിൽ നടക്കുന്ന നർക്കോട്ടിക് ലവ് ജിഹാദിനെ കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി എസ് ടി പി ഐ അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ കഴിഞ്ഞ ദിവസം കാണിച്ച കോലാഹലങ്ങൾ ചെറുതല്ല. നാർക്കോട്ടിക് ജിഹാദ് വെളിപ്പെടുത്തിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിനെ കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയുമായി എസ് ടി പി ഐ അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ താലിബാൻ സമാനമായ പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയത് വളരെ നീചമായ പ്രവൃത്തികളിലൂടെയായിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് വെളിപ്പെടുത്തിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാടിനെ കൈകാര്യം ചെയ്യുന്ന ഭീഷണിയുമായി എസ് ടി പി ഐ അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ താലിബാന് സമാനമായ പ്രവൃത്തികളാണ് ചെയ്തു കൂട്ടിയത്. ബിഷപ്പ് ഹൗസിലേക്ക് നടന്ന മാർച്ചിനിടെയാണ് രൂപതാധ്യക്ഷനെ ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. പാലാ ബിഷപ്പ് ഹൗസിലേക്ക് പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേയിൽ ഇരു ഭാഗങ്ങളിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത്. പാലാ നഗരത്തിൽ നിന്നും വന്ന മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഭാഗത്ത്, കോട്ടയം റോഡിൽ നിന്നും വന്ന മാർച്ച് കടപ്പാട്ടൂർ ജംഗ്ഷനിലും പോലീസ് തടഞ്ഞു. പാലായിലെ ഇരു റോഡുകളിൽ നിന്നും എത്തിയ ബിഷപ്പ് ഹൗസ് വളയാനാണ് എസ് ടി പി ഐ ശ്രമിച്ചത്. എല്ലാ കോവിഡ് പ്രോട്ടോകോളും ലംഘിച്ച് പ്രതിഷേധ പ്രകടനം നടന്നത്. ബിഷപ്പ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട്. പ്രതിഷേധ പ്രകടനത്തിൽ കടുത്ത പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും ഉയർന്നു. ബിഷപ്പിനെ കായികപരമായി കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയും ഉയർന്നു. പാലായിൽ മുസ്ലിം വിഭാഗങ്ങളിലുള്ളവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത്. അതിനാൽ പ്രതിഷേധത്തിന് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളെ ഇറക്കുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ അത്യാസന്ന രോഗിയുമായി എത്തിയ ആംബുലൻസ് അക്രമികൾ തടയുകയും തിരിച്ചു അയക്കുകയും ചെയ്തു. ഇത് തടയാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പാലായിൽ എസ് ടി പി ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടിയതിൽ നാട്ടുകാർക്കും കടുത്ത രോക്ഷമാണുള്ളത്. ആംബുലൻസ് പോലും കടത്തിവിടാത്ത ജിഹാദി കൂട്ടങ്ങൾ പാലായിൽ നിന്നാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. മുസ്ലിം തീവ്രവാദ സംഘടനകൾ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയതോടെ പ്രതിരോധവുമായി കെ സി വൈ എം ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിന്റെ സംഘടനകൾ ഒന്നടങ്കം അണിനിരക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ സഭയിലെ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങി സർക്കുലർ ബിഷപ്പ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തുറന്ന ആരോപണങ്ങളുമായി പാലാ ബിഷപ്പ് രംഗത്ത് വരുന്നത്. ഇതിനെതിരെയായിരുന്നു എസ് ടി പി ഐ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രതിഷേധം. സംഭവത്തിൽ ബിഷപ്പിനെ പിന്തുണ പ്രഖ്യാപിച്ച് കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അടക്കം നിരവധി നേതാക്കൾ രംഗത്തെത്തി. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വളഞ്ഞുമിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി. ലവ് ജിഹാദിലൂടെ മതം മാറ്റമല്ല നടത്തുന്നത്, ഒരാൾ ജിഹാദിയായി രാജ്യദ്രോഹത്തിന് തയ്യാറെടുക്കുകയാണ്. ബിഷപ്പിന്റെ ഗുരുതരമായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അഭിപ്രായം വ്യക്തമാക്കണമെന്നും പി കെ കൃഷ്ണദാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിഹാദ് രാജ്യദ്രോഹം, പാലാ ബിഷപ്പിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. സത്യം മൂടിവെക്കാൻ സർക്കാർ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത് ജിഹാദികളെ സംരക്ഷിക്കാനാണ്. ലവ് ജിഹാദിന് പുറമെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് പള്ളിയിലെ പ്രസംഗം അതീവ ഗൗരവമുള്ളതാണ്. ഇത് കേവലം സാമുദായിക വിഷയമല്ല. ലവ് ജിഹാദിലൂടെ മതം മാറ്റമല്ല നടക്കുന്നത്, ഒരാൾ ജിഹാദിയായി രാജ്യദ്രോഹത്തിന് തയ്യാറെടുക്കുകയാണ്. ബിഷപ്പിന്റെ ഗുരുതരമായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അഭിപ്രായം വ്യക്തമാക്കണം. പി കെ കൃഷ്ണദാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല സഭയിലെ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സർക്കുലർ ബിഷപ്പ് ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തുറന്ന ആരോപണങ്ങളുമായി പാലാ ബിഷപ്പ് രംഗത്ത് വരുന്നതും. പ്രണയമല്ല സംഭവിക്കുന്നത്, പൂർണ്ണമായും നശിപ്പിക്കലുമാണ് ജിഹാദികളുടെ ലക്ഷ്യം. അമുസ്ലിങ്ങളായ എല്ലാവരെയും നശിപ്പിക്കണമെന്നതാണ് ജിഹാദ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നും ജോസഫ് കല്ലറങ്ങാട്ട് ആരോപിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഭൂരിപക്ഷ സമുദായങ്ങളുടെയും ഈ ആശങ്ക സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.